If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Appam, namaskaram friends. Innatha video nu parayunnathu oru korcha aalkar request cheytha oru video aanu. Ippam nammude channel la videos okke kanda aavesham keri ippa aalkar two stroke thappi thodangi. Appam തപ്പുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തപ്പുന്ന ഒരു വണ്ടിയാണ് യമഹ RXZ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യമഹ RXZ വാങ്ങുമ്പം എന്തൊക്കെ നോക്കണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിതിൻ്റെ പേപ്പർ വർക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ അതർ സ്റ്റേറ്റ് വെഹിക്കിളാണെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് വണ്ടി നിങ്ങൾ ഒരു വില ഇടുമ്പം അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി കാണാൻ പോകുമ്പം അതിനകത്ത് എന്തൊക്കെ വർക്കുണ്ട്, ആ വർക്കെല്ലാം കൂടെ ചേർത്തിട്ട് എത്ര പൈസ വരും എന്ന് ഒരു ധാരണ മനസ്സിൽ വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ വണ്ടിക്ക് കറക്റ്റായിട്ട് ഒരു വില പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വണ്ടിക്കകത്ത് എന്തൊക്കെ വർക്കുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ മാറ്റണം. ഇപ്പം ഞാൻ പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മഞ്ഞ കളർ RXZ കണ്ടിട്ട് ഈ വണ്ടി കാണാൻ നല്ല വൃത്തികേടാണ്, അതിനെ എനിക്ക് നീലയാക്കണം, അതുകൊണ്ട് പെയിൻറ്റിൻ്റെ പൈസ കുറച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു കാര്യം നടക്കത്തില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു വണ്ടി നമ്മൾ കാണാൻ പോകുമ്പോൾ അതിനകത്ത് എന്ത് വർക്കുണ്ട്, ആ ഒരു വർക്കിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എത്രയാണ് ആ വണ്ടിക്കൊരു വില ഇടുന്നത്. അപ്പോൾ ഓരോ സാധനത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ മുന്നോട്ട് പോകും തോറും ഞാൻ ഓരോ സാധനത്തിന് എന്ത് വില വരും എന്ന് ഒരു ഏകദേശം അതും കൂടെ പറയാം. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ പറയുന്ന ഓരോ സാധനത്തിൻ്റെ വില എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു വണ്ടി കാണാൻ പോകുമ്പം അത് ഓരോന്നായിട്ട് ടിക്ക് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ ടോട്ടൽ ചെയ്തിട്ട് ഇത്രയും വർക്കുണ്ട് ഈ വണ്ടിയിൽ, ആ വർക്കിന് ഇത്രയും പൈസയാവും എന്ന് പറഞ്ഞിട്ട് വേണം നെഗോഷിയേറ്റ് ചെയ്യാൻ. അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ബേസിസ് ഇല്ലാതെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമല്ല. പിന്നെ മാത്രമല്ല ആൾക്കാർ ചിലപ്പോൾ പറയുമ്പോൾ എനിക്ക് വേറെ ഒരുത്തൻ ഇത്രയും പൈസ തന്നിട്ടുണ്ട്, അത് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല. ഇപ്പോൾ ഇത്രയും പൈസ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വണ്ടി വിറ്റുപോകണം, വിറ്റുപോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് വണ്ടിയുടെ ഓവറോൾ കണ്ടീഷൻ നമ്മൾ നോക്കണമെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വീലിൽ നിന്നാണ്. അപ്പം ഈ ഇതെന്ന് പറയുന്ന RXZ 5-സ്പീഡിൻ്റെ കൺവേർഷനാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കണം. അല്ലാതെ ഇപ്പം ഇതല്ലാതെ കിങ്ങിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ആൾക്കാർ ഇടുക ഹോളുള്ളത്, അത് കാരണം ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 5-സ്പീഡിൻ്റെ ഒറിജിനൽ ഡിസ്ക് പ്ലേറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫോർക്കിൻ്റെ കാലിപ്പറിൻ്റെ സ്റ്റേ വരുന്ന ഷേപ്പ് ഉണ്ടോ നിങ്ങൾ? ഇത് വേറെ ഒരു RX അല്ല, യമയുടെ വേറെ ഒരു വണ്ടിക്ക് ഇതുപോലെ വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ കാലിപ്പർ എന്ന് പറയുന്നത് RXZ കാലിപ്പറിന് ഒരു പിസ്റ്റൺ ചെറുതും ഒരു പിസ്റ്റൺ വലുതുമാണ്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസ്കിൻ്റെ പ്ലേറ്റ് ഇപ്പോൾ ആമസോണിൽ കിട്ടാനുണ്ട് 2000 രൂപയ്ക്ക്, പക്ഷേ ഒറിജിനൽ ഡിസ്ക് പ്ലേറ്റിന് നല്ല വിലയാവും. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുക. ടയർ എന്ന് പറയുന്നത് ഒരു മിനിമം 1500 രൂപയെങ്കിലും, അപ്പോൾ അത് നോക്കുക. റിമ്മിൻ്റെ കണ്ടീഷൻ നോക്കുക. റിമ്മ് പുതിയ റിമ്മ് വാങ്ങണമെങ്കിൽ ഒരു 1000-1800 രൂപയാവും. പിന്നെ അതിനകത്ത് കമ്പി ഒരു 1000-1300 രൂപ അത് സെറ്റ് ചെയ്ത് വരണമെങ്കിൽ ഏകദേശം 1000 രൂപയാവും. അപ്പോൾ ആ സാധനം നിങ്ങൾ ആദ്യം നോക്കുക. ഫസ്റ്റ് സാധനം നമ്മൾ നോക്കുന്നത് വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ ടയർ നോക്കി, റിമ്മ് നോക്കി, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ മഡ്ഗാർഡ് നോക്കുക. മഡ്ഗാർഡിൽ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ മോളെ ഒന്ന് ഇതിൻ്റെ പുറത്ത് വലിച്ച് കയറ്റിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പം പറഞ്ഞ പോലെ ഫ്രണ്ട് നമ്മൾ നോക്കി. നോക്കിക്കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് RXZ-നുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ പ്ലേറ്റാണ്. ഈ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ RX 100 പോലത്തെ നമ്പർ പ്ലേറ്റ് അല്ല. അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നാണ് സ്ക്രൂ വരുന്നത്. ഇതിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ നിന്നാണ് സ്ക്രൂ മേളിലോട്ട് സ്ക്രൂ ചെയ്യുന്നത്. അതും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ മോണോഗ്രാം
അതൊക്കെ ഒറിജിനലാണോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ കോസ്റ്റ് ഒരു കോസ്റ്റാവും. ഇപ്പോൾ ഈ സാധനം കിട്ടാൻ അത്ര എളുപ്പമല്ല, പക്ഷെ എന്തായാലും ആൾക്കാർ 1000 രൂപ അടുപ്പിച്ച് ഇതിൻ്റെ ഈ മോണോഗ്രാം ഫിറ്റ് ചെയ്യുന്ന ആ കപ്പിന് തന്നെ ചോദിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്കിൻ്റെ ഹോസ്. ഇപ്പം ഹോസ് എന്ന് പറയുന്ന ഏത് വേണമെങ്കിലും ഇടാം നമുക്ക്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് പൾസറിൻ്റെ ഹോസാണ്. അത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റ് ഇപ്പം ഞാനിട്ടേക്കുന്ന ക്ലിയർ ടൈപ്പാണ്. ഇതിന് വലിയ വിലയില്ല, പക്ഷെ ഒറിജിനൽ ഹെഡ്ലൈറ്റിന് ഈ പറയുന്ന പോലെ അതിൻ്റെ ഗ്ലാസ് കിട്ടാനും പാടാണ്, അതിന് അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഈ സാധനത്തിന് 1000 രൂപ അടുപ്പിച്ച് വരും. അപ്പം ആ ഒരു വില നിങ്ങൾ നോക്കുക. രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക. മാസ്കിനകത്ത് എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്ന് നോക്കുക. എന്തോ കമ്പി വെച്ചിട്ട് അവൾ കുത്തി പൊളിക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പം ഇതിനകത്ത് മാസ്കിനകത്ത് ചില ക്ലാംസ് വരും. ആ ക്ലാംസും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് അടിയിൽ ഒരു വൈസർ ക്ലാമ്പ് വരും. അതെന്ന് പറയുന്നത് കിട്ടാൻ ഭയങ്കര പാടാണ്, മാത്രമല്ല നല്ല വിലയും കൂടെയാണ്. അപ്പോൾ ആ മാസ്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുമ്പം നമുക്കറിയാൻ പറ്റും. പിന്നെ സ്റ്റിക്കറിംഗ് ഒക്കെ എങ്ങനെ ചെയ്തേക്കുന്നത്, മൊത്തം പെയിൻ്റ് എങ്ങനെ കണ്ടീഷൻ, അത് നോക്കുക. ഇത് കണ്ട കുനിക്ക് നോക്കുമ്പോഴത്തേക്ക് അത് കുലുങ്ങുന്നുണ്ടെങ്കിൽ ആ അടിയിൽ വരുന്ന വൈസർ ക്ലാമ്പ് ഇല്ല. അപ്പോൾ എൻ്റെ വണ്ടിക്ക് അതില്ല, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എവിടെ കൊണ്ടുപോയി വെച്ചു, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും തപ്പുമ്പോൾ കിട്ടും. പിന്നെ ഈ കാണുന്ന വൈസർ ഗ്ലാസ്സിൻ്റെ മേളിലത്തെ ബീഡിംഗ് എന്ന് പറയുന്നത് അതിനും ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഇട്ടേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ സെന്നിൻ്റെ പഴയ ബീഡിംഗ് കട്ട് ചെയ്ത ആ ഷേപ്പിന് ഇട്ടേക്കുക. ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കും, പക്ഷെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കട്ടി കുറവാണ് അതിന്. പിന്നെ ഉള്ള ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡോമീറ്റർ എന്ന് പറയുന്ന 5 സ്പീഡിൻ്റെ സ്പീഡോമീറ്ററിനകത്ത് 5 ഗിയറിൻ്റെ മാർക്കിംഗ് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ ഇത് 4 സ്പീഡാണ്. 5 സ്പീഡിൻ്റെ ഒറിജിനൽ മീറ്ററിന് തന്നെ ഏകദേശം പഴയ സെക്കൻഡ് ഹാൻഡിന് 12,500 രൂപയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പൈലറ്റ് ലാമ്പ് നോക്കുക, ടാക്കോമീറ്റർ നോക്കുക. ടാക്കോമീറ്ററിനകത്ത് ഈ പറയുന്ന പോലെ 5 ഗിയേഴ്സിൻ്റെ അതില്ല, ഇതുപോലെ തന്നെ ഇരിക്കും. 4 സ്പീഡും 5 സ്പീഡും ഏകദേശം ഒരേപോലെയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് മിറേഴ്സ്. മിറേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് KB 100 ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ RXZ-നകത്ത് വരുന്ന ഒറിജിനൽ മിറർ എന്ന് പറയുന്ന ആൽഫ ടോയോയുടെ മിറേഴ്സ് ആണ്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മിറേഴ്സ് ഫിറ്റ് ചെയ്തേക്കുന്ന കറക്റ്റാണോന്ന്. RXZ-നകത്ത് ഈ സ്വിച്ച് ഒരിക്കലും വരാറില്ല. ഇത് ഞാൻ അഡീഷണലി വെച്ചതാണ്. ഇത് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന വണ്ടിയിൽ നിന്നാണ് ഞാൻ വെച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഒരു ചെറിയ സ്ലീവ് പോലെ ഇട്ടിട്ടുണ്ട്. ആ സ്ലീവ് മറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിട്ടത്. മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്ന RXZ-ന്റെ മാസ്റ്റർ സിലിണ്ടർ വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുന്ന ഗ്ലാഡിയേറ്ററിൻ്റെ ആണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ യമഹയുടെ ജാപ്പനീസ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നിങ്ങൾ നോക്കിയാൽ മതി, മാസ്റ്റർ സിലിണ്ടർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്കറിയാം. ദാ ഇതുപോലെ ഇരിക്കും. ഇത് ഞാനൊരു ഇമേജ് ഇട്ടേക്കാണ് അതിൻ്റെ. അപ്പം സിമിലർ ആണ്, പക്ഷെ സെയിം അല്ല. അത് നിങ്ങൾ നോക്കുക. പിന്നെ ഗ്രിപ്പൊക്കെ എന്ന് പറയുന്നത് ഇതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഈ സ്വിച്ച് വരുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് പാസ് സ്വിച്ച് വരും 5 സ്പീഡാണെങ്കിൽ. പിന്നെ അടുത്ത കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിലൊന്ന് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് പ്ലേ ഉണ്ടോ എന്ന്. പിന്നെ ഈ പറയുന്ന പോലെ ഫ്രണ്ട് ഷോക്ക് രണ്ടും കൂടെ പിടിച്ചിട്ട് സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഒന്ന് കുലുക്കി നോക്കുമ്പം നമുക്ക് ഏകദേശം അറിയാം ഇതിൻ്റെ കോൺസെറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ അത് നല്ല പ്ലേ ഉണ്ടെങ്കിൽ കോൺസെറ്റ് പ്രശ്നമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ടാങ്ക്. ടാങ്കിനകത്ത് തുരുമ്പുണ്ടാകുന്ന നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ പുതിയ ടാങ്ക് കിട്ടാൻ പാടാണ്. പഴയതാണെങ്കിൽ ഒരുപാട് മോശം കണ്ടീഷനിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം തുരുമ്പുണ്ടോയെന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിനെ മിക്ക ആൾക്കാർ ഇങ്ങനെയാണ് അടയ്ക്കുന്നത്. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ആ ചുറ്റിന് ഒരു ഡെൻ്റ് വരും. അതുകൊണ്ട് അങ്ങനെ അടയ്ക്കരുത്. എപ്പോഴും ലോക്ക് തുറന്നിട്ട് അത് പതുക്കെ അടച്ചിട്ട് വേണം ലോക്ക് എടുക്കാൻ. അപ്പോൾ അവിടെ ഡെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡെൻ്റ് നോക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ക്രാഷ് ഗാർഡ്. ഇതിൻ്റെ 2 ടൈപ്പാണ് വരുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്ന ബാർ ടൈപ്പാണ്. വേറെ ക്രാഷ് ഗാർഡ് വരുന്നതെന്ന് വെച്ചാൽ മറ്റേ ബട്ടർഫ്ലൈ ടൈപ്പാണ്. അപ്പം അതുണ്ടോ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം ക്രാഷ് ഗാർഡിൻ്റെ ഒരു ഏകദേശം ഒരു 800 to 1000 രൂപ ആവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ ഇപ്പം 5 സ്പീഡാകുമ്പോൾ ഒറിജിനൽ ഹെഡാണോ എന്ന് നോക്കുക. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് ഇളക്കാതെ നോക്കാൻ പറ്റില്ല. അപ്പം മിക്കവാറും സിലിണ്ടർ ഒറിജിനൽ ആണെങ്കിൽ ഹെഡ് ഒറിജിനൽ ആയിരിക്കും. പുതിയ ഹെഡിന് ഈ പറയുന്ന പോലെ 1000-1200 രൂപയാണ് വില വരുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ 2000 രൂപയും ചോദിക്കുന്നുണ്ട്. അപ്പം അത്
ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഇത് മിക്കവാറും സെല്ലറിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും, കാരണം ആരും സിലിണ്ടർ ഇളക്കി അതിൻ്റെ സൈസ് നോക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തതെന്ന് പറയുന്നത് സിലിണ്ടറിനകത്ത് ഇപ്പം 5 സ്പീഡാണെങ്കിൽ 40L 10 എന്ന് എഴുതിയിട്ടുണ്ടോ അത് നോക്കുക. ആ പറഞ്ഞ അവിടെയാണ് ഇതിൻ്റെ 5 സ്പീഡ് സിലിണ്ടറിൻ്റെ മാർക്കിംഗ് കാണുന്നത്. പിന്നെ ഒരുപാട് വണ്ടികൾ കൺവേർട്ടഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഈ എൻജിൻ നമ്പേഴ്സിൻ്റെ സീരീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ സീരീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം 4U4 1L9 ആണ് പ്രീഫിക്സ് വരുന്നതെങ്കിൽ അത് 5 സ്പീഡാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം ഇതിനകത്ത് കണ്ട പ്രിഫിക്സ് ആണെങ്കിൽ അത് 4 സ്പീഡ് എൻജിന് കൺവേർട്ട് ചെയ്തതാണ്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കാർബറേറ്ററിൻ്റെ അതും കൂടെ കാണാം. കാർബറേറ്റർ എന്ന് പറയുന്നത് ഇത് ആദ്യം ഇതിൻ്റെ എൻജിൻ നമ്പർ കുത്തിയേക്കുന്നത് ഇവിടെയാണ്. എൻജിൻ നമ്പറും ചാസി നമ്പറും മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കലാപം നടന്ന വണ്ടിയാണ്, അതുകൊണ്ട് അത് വാങ്ങാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പം ചാസി നമ്പർ ഇവിടെ നോക്കണം, ഈ സൈഡിലാണ് കുത്തിയിരിക്കുന്നത്, അപ്പുറത്തല്ല. അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ ഇതിൻ്റെ കാർബറേറ്ററിൽ 40L 20 എന്ന് എഴുതിയിട്ടുണ്ടോ അത് നോക്കുക. സീറ്റ് നോക്കുക, ബോഡി പാനൽസിൻ്റെ ഒക്കെ കണ്ടീഷൻ നോക്കുക, ആക്സസറീസ് ഉള്ള അതായത് സാരി കാർഡ് അതൊക്കെ നോക്കുക. പിന്നെ ഒറ്റ കീ വെച്ച് എല്ലാം തുറക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പം ഇഗ്നീഷൻ ടാങ്ക് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നു. പിന്നെ ഇവിടെ ഉള്ള ഈ ലോക്ക്, പിന്നെ ഇപ്പുറത്തുള്ള ലോക്ക്. ഇപ്പം എൻ്റെ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നതിനകത്ത് ഈ ലോക്ക് ഈ കീ വെച്ചല്ല തുറക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വരുന്ന ലോക്ക് സെറ്റിനകത്ത് ഈ ഒരു ലോക്ക് വരുന്നില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ അത് ഒറ്റ കീ വെച്ച് നിങ്ങൾ തുറന്ന് നോക്കണം. നോക്കിയിട്ട് അത് പാനൽ ഇളക്കണ്ട, ജസ്റ്റ് തുറന്ന് നോക്കുക തുറക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. മറ്റേ ഞാൻ കാണിച്ച 4 ലോക്കും കൂടെ തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഈ സീറ്റ് ഊരാൻ പറ്റുന്ന സാധനം വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സീറ്റ് ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒറിജിനാലിറ്റി എന്ന് പറയുന്ന ആ ടാങ്കിൻ്റെ വാഷറുണ്ട്, ആ വാഷറിനൊരു ഷേപ്പുണ്ട്. പിന്നെ ഇവിടെ ഇത് ഡോക്യുമെൻ്റ് ഹോൾഡറാണ്. ഇതിനകത്ത് ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്പാർക്ക് പ്ലഗ്സും കാര്യങ്ങളൊക്കെ വെക്കും. ഇതിനകത്തും കുറച്ച് സാധനങ്ങൾ വരും, അതായത് ടൂൾ കിറ്റ് വരും, പിന്നെ ഒരു ഫണലുണ്ട് അതിൻ്റെ ടൂറ്റി ഒഴിക്കുന്ന ആ ഫണൽ വരും. അപ്പോൾ അതൊക്കെ അതിനകത്തുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ വാഷർ ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്ത് ഇട്ടതാണ്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്ത ഇനിയിപ്പം നമ്മൾ സീറ്റ് തിരിച്ച് പിടിച്ചിട്ടിട്ട് സീറ്റ് ഇടുന്നതെന്ന് പറയുന്നത് ഒറ്റ കൈ വെച്ച് ഇടാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ അത് തിരിച്ച് കറക്റ്റായിട്ട് ലോക്കിൽ വീഴണം. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ചെയിൻ്റെ ടെൻഷൻ നോക്കുക. അപ്പോൾ ഈ ഒരു കവറിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചെറിയൊരു ഗ്യാപ്പുണ്ട് അവിടെ. അപ്പം അതാണെങ്കിൽ ഇപ്പോൾ ചെയിൻ കവർ ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അലൈൻമെൻറ്റിൽ പ്രശ്നമുണ്ട്, അതൊക്കെ നോക്കുക. കാർബറേറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു, 40L 20 എന്ന് എഴുതിയിട്ടുണ്ടാവും. 5 സ്പീഡ് കാർബറേറ്റർ ആണെങ്കിൽ അത് ഉറപ്പുവരുത്തുക. ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്, കാണാൻ പറ്റുമോ? ഓക്കെ, ചെറുതായിട്ട് ഫോക്കസ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻജിൻ കേസിൻ്റെ ഒക്കെ കണ്ടീഷൻ നോക്കുക, സ്ക്രാച്ചസ് ഉണ്ടോ. അപ്പോൾ അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ 5 സ്പീഡിലൊരു ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കാറ്റലറ്റിക് സൈലൻസറാണ്. പിന്നെ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ സീരീസും കൂടെ നോക്കുക. ഇപ്പോൾ ഡൽഹി സാധനം ഇറങ്ങുന്നുണ്ട്, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഓണറിൻ്റെ അടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് ഏത് സൈസാണ് ഇതിനകത്ത് കിടക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ബാക്ക് ടയർ, റിം, സ്പോക്ക്, ഹബ്ബ്, അതിൻ്റെ കണ്ടീഷൻ നോക്കുക. ബ്രേക്ക് ഈ പറയുന്ന പോലെ ബാക്ക് ടയറിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ബ്രേക്ക് പാഡിൽ, ബാക്കിലത്തെ ബ്രേക്ക് പാഡിൽ 5 സ്പീഡിൻ്റെ ആണെങ്കിലും കറക്റ്റായിട്ട് ആ ലെന്ത് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് മിക്ക 5 സ്പീഡിനും ഈ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം 4 സ്പീഡിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ കാറ്റിൽ തട്ടി നിൽക്കും, പിന്നെ അത് ഉരുകിപ്പോവും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ ഷീൽഡുണ്ട്, ആ ഷീൽഡ് ഇടാൻ പറ്റില്ല. പിന്നെ അടിയിൽ നിങ്ങൾ കണ്ട ഒരു കറുത്ത ക്ലാമ്പ് കാണുന്നുണ്ടോ? ആ ക്ലാമ്പും ഫിക്സ് ചെയ്യാനുള്ള ഒരു വഴി കാണത്തില്ല. പിന്നെ ഇത് ഗ്ലാഡിയേറ്ററിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ വോം ഇതിനകത്ത് വർക്ക് ചെയ്യും, അതുകൊണ്ട് ആ സാധനം നാശമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിന്
ഒരു 10-300 രൂപ റേറ്റ് ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ, അതായത് ടാങ്കിന് ഏകദേശം ഒരു 5-7000 രൂപയാവും, പിന്നെ ഈ പാനൽ ടെയിൽ ലൈറ്റ് ഗ്ലാസ് അതിനൊക്കെ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റർ ഗ്ലാസ്സിന് ഏകദേശം 300-400 രൂപയാവും, പിന്നെ ബാക്കിലെ മഡ് ഗാർഡ് 1600-1700 രൂപയാവും, ഈ ഗ്രാബ് റെയിൽസ് എന്ന് പറയുന്ന രണ്ട് സൈഡിലും പിടിക്കാൻ പറ്റുന്ന ഹാൻഡിൽ അതിന് ഈ പറയുന്ന പോലെ 500-1000 രൂപയാവും. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ സാധനത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. ഫുട്രസ്റ്റ് എന്ന് പറയുന്നത് 5 സ്പീഡിൻ്റെ ഫുട്രസ്റ്റിന് വ്യത്യാസമുണ്ട്. ഈ വീതി കണ്ടോ, ഇത്രയും വീതി കാണും. അപ്പോൾ ഇതില്ലെങ്കിൽ ഇത് 5 സ്പീഡിൻ്റെ അല്ല, ഇത് 4 സ്പീഡിൻ്റെ ഫുട്രസ്റ്റാണ് ഇട്ടേക്കുന്നത്, അത് കറക്റ്റായിട്ട് വരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക് ലിവറിന് ചെറിയ പ്രശ്നമുണ്ട്, ഇത് കുറച്ചുകൂടെ പുറത്തോട്ട് വരണം. അപ്പോൾ അടുത്തെന്ന് പറയുന്ന ഇതിൻ്റെ ഞാൻ കേട്ടിട്ടുള്ള YBX കറക്റ്റ് സൂട്ടാവുമെന്ന്, അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ സ്പ്രോക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുക, ബാക്കിലെ വീൽ അനക്കി നോക്കുക, വീൽ ബെയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫ്രണ്ടിലെ വീൽ അനക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത സൗണ്ടില്ല, ക്ലച്ചിൻ്റെ ബെല്ലിൻ്റെ നോയ്സ് ഇല്ല, പിസ്റ്റൻ്റെ നോയ്സ് ഇല്ല, അതൊക്കെ നോക്കുക. ഇപ്പോൾ ചിലവർ പറയും ഇപ്പോൾ ഈ പിസ്റ്റൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ അതിൻ്റെ നോയ്സാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ റണ്ണിങ്ങിനാണെങ്കിൽ ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ സ്മെല്ലുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഷോക്കിൻ്റെ കണ്ടോ, ഷോക്കിൻ്റെ ഡസ്റ്റ് ബൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. 5 സ്പീഡിൻ്റെ ഡസ്റ്റ് ബൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷോഗൻ്റെയും സമുറായിയുടെയൊക്കെ ഡസ്റ്റ് ബൂട്ട് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് ഇതിനകത്ത് ഇടണം. പക്ഷേ അതാണ് കറക്റ്റായിട്ട് ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന സാധനം ഞാൻ അതിനകത്ത് ഫിറ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി മൊത്തത്തിൽ ഒന്ന് മൊത്തം ഭംഗി നോക്കുക. ഈ കവറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 5 സ്പീഡിൻ്റെ കവറല്ല, ഇത് മറ്റേ RX കിങ്ങിൻ്റെ കവറാണ്. ഇത് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് RPMന്റെ പ്രൊവിഷൻ ഉണ്ട്. മറ്റേ എൻ്റെ ഇരുന്ന 5 സ്പീഡിൻ്റെ കവറിനകത്ത് RPMന്റെ പ്രൊവിഷൻ ഡ്രിൽ ചെയ്തെടുക്കണം. അത് പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിനായിട്ട് മെനക്കെട്ടില്ല. പക്ഷേ എൻ്റെ ഈ പറഞ്ഞ പോലെ ഒറിജിനൽ കവേഴ്സ് ഇരിപ്പുണ്ട് ഇതിൻ്റെ. പക്ഷേ 135 ആണ്, അതുകൊണ്ട് RPM ഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഈ കവർ തന്നെ ഫിറ്റ് ചെയ്യാൻ, ഇതിന് വലിയ വിലയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. കവർ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ കവർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കൺവേർട്ടഡ് വണ്ടി ആയിരിക്കും. സി ആൾക്കാർക്ക് എല്ലാവർക്കും ആദ്യം കൺവേർട്ടഡ് ആണെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മോശമായ അഭിപ്രായമാണ് വണ്ടിയെക്കുറിച്ച്. അങ്ങനെ മോശമായ ഒരു അഭിപ്രായം കാണിക്കേണ്ട കാര്യമില്ല, കാരണം കൺവേർട്ടഡ് വണ്ടി എന്ന് പറയുന്ന മര്യാദയ്ക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ വണ്ടിയെ പോലെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ വണ്ടിക്കകത്ത് ഇതിൻ്റെ കോയില്, മാഗ്നറ്റ്, CDA എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം അതാണ് നോക്കേണ്ടത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആദ്യം നോക്കുക, ലൈറ്റ്സ് എല്ലാം കത്തുന്നുണ്ടോ എന്ന് നോക്കുക, അത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കുക. അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ഫ്രണ്ടും ബാക്കും. അപ്പം അങ്ങനെ മാത്രമേ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ വണ്ടി 100% ഓക്കെ ആണെന്ന്. ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ പേപ്പർ വർക്കിനെ കുറിച്ചാണ്, പിന്നെ മാത്രമല്ല NOC ഉള്ള വണ്ടിയെക്കുറിച്ചാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പേപ്പർ വർക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ വേറൊരു ചെറിയ കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പേപ്പർ വർക്കിലേക്ക് പോകാം. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ എൻജിൻ്റെ കണ്ടീഷനെ കുറിച്ചാണ്. അപ്പോൾ എൻജിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈലൻസർ നമ്മുടെ കാല് വെച്ച് പൊത്തിപ്പിടിച്ചിട്ട് ഇവിടെ നോക്കുക, സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന്. സൗണ്ട് എപ്പോഴും സിലിണ്ടറിലാണ് നോക്കേണ്ടത്, അല്ല നിങ്ങൾ എക്സോസ്റ്റിൻ്റെ സൈഡിൽ പോയി സൗണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന പോലെ ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഒരു ചെരുപ്പ് ഇടട്ടെ, അല്ലെങ്കിൽ പിന്നെ കാല് പൊള്ളിപ്പോവും. അപ്പോൾ ആദ്യം ചെരുപ്പിട്ടിട്ട് നിങ്ങൾക്ക് ആ സംഭവം കാണിച്ചു തരാം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് വെച്ച് സൈലൻസറിനെ ഇങ്ങനെ പൊത്തിപ്പിടിക്കുക. ഇത് ഏത് RX ബാധകമായ ഒരു സ്റ്റെപ്പാണ്. അത് ചെയ്തിട്ട് നമ്മൾ ആക്സിലറേറ്റർ ഒന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുന്ന നോയ്സ് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അതല്ല വേറെയും ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ബെയറിങ്ങിൻ്റെ നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻജിനകത്ത് പണിയുണ്ട്. അപ്പോൾ എൻജിൻ്റെ പണി എന്ന് പറയുന്നത് എങ്ങനെ പോയാലും നിങ്ങൾ എൻജിൻ പൊളിച്ച് കഴിഞ്ഞാൽ ഒരു 5000-6000 രൂപയെ താഴെ നിൽക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വിലയിൽ സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇപ്പം അവർ പറയുക എൻജിൻ ഇത് സെറ്റാവും അതാണ് ഇതാണ്, അപ്പോൾ പറയുക ശരി
റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷേ ഇത് സെറ്റായില്ലെങ്കിൽ എൻജിൻ പൊളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻജിൻ പണിയുള്ള കാശ് തരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറയും അതെങ്ങനെ തരാം, നിങ്ങൾ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്താലോ. അപ്പോൾ പറയാം ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കാര്യം ഒരു അതിനകത്തൊരു നമ്മളൊരു ധാരണയിലെത്തേണ്ടതാണ്. അപ്പോൾ ആ ധാരണയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ പേപ്പറിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം. അപ്പം ഈ ഇടയ്ക്കായിട്ട് ഒന്നാമത് കൊറോണ കാരണം വണ്ടികളുടെ റീടെസ്റ്റ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ടെസ്റ്റ് മുടക്കമുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഈ സംഭവം വാങ്ങിക്കാൻ പോകുന്ന ആളും കൂടെ മനസ്സിലാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ടെസ്റ്റ് മുടങ്ങിയ വണ്ടികളും നിങ്ങൾക്ക് അറിയാതെ ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് അത് ഒരു വളരെ സൂക്ഷിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അറിഞ്ഞത് ഒരു 6-7 മാസം മുമ്പേ ഉണ്ടായിരുന്ന ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ഓണർഷിപ്പ് മാറ്റണമെങ്കിൽ ഫുൾ പേയ്മെൻ്റ് അടയ്ക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ ഓണർഷിപ്പ് മാറ്റുന്നില്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് അടച്ചാൽ മതി. പക്ഷേ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളിപ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഏത് അഡ്രസ്സാണോ കിടക്കുന്ന ആ അഡ്രസ്സിലോട്ടേ അതിൻ്റെ ബുക്കും പേപ്പറും പോകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഏജൻറ് വഴി പോകേണ്ടി വരും. ചില ഏജൻസി നീ പറയുന്ന പോലെ ബുക്കും പേപ്പറും കൈ വാങ്ങിച്ചിട്ട് അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പം ആ ഒരു കാര്യം സൂക്ഷിക്കുക. അടുത്തെന്ന് പറയുന്നത്, നമ്മൾ ബേസിക്കലി വണ്ടിയുടെ ടെസ്റ്റ് മുടക്കമുണ്ടെങ്കിൽ എന്താണ് നോക്കേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ റഫ്ലി പറഞ്ഞത്. പക്ഷെ അതിലുപരി വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ചില വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് മുടക്കമുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ കാണും. സേ ഫോർ എക്സാമ്പിൾ, ചിലപ്പം ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കേസ് കാണും. എനിക്ക് എൻ്റെ കേസിൽ പറ്റിയ ഒരു കാര്യമാണ്, ഞാനൊരു ആദ്യമായിട്ടെടുത്ത RXZ എന്ന് പറയുന്നത് അതിന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി പ്രൊസീഡ് ചെയ്യാത്തത്. ഞാൻ അഡ്വാൻസ് വരെ കൊടുത്ത വണ്ടിയാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, ഈ വണ്ടിയുടെ പുറത്ത് എന്തെങ്കിലും കേസുണ്ടോ എന്നുള്ള കാര്യം തുറന്ന് ചോദിക്കാം. ഇല്ല എന്നല്ലേ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചാടി ഇങ്ങോട്ട് കടിക്കുക പിടിക്കുക ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതൊന്ന്. അപ്പം കേരളത്തിലെ വണ്ടികൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ RTO ആപ്പുണ്ട്, ആ ആപ്പിനകത്ത് പോയിട്ട് നിങ്ങൾ വണ്ടിയുടെ നമ്പർ ഇടുമ്പം ഡീറ്റെയിൽസ് വരും. ചാസി നമ്പറും കൂടെ ഇടുമ്പോഴത്തേക്ക് ഓണറിൻ്റെ ഡീറ്റെയിൽ വരും. ഇപ്പോൾ എത്ര ഓണർ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ചില ആൾക്കാർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ZN വില കൂടുതലായതുകൊണ്ട് RX 135 എടുത്ത് Z ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അത് നോക്കുക, സൈറ്റിൽ എന്താണ്, ബുക്കിൽ എന്താണ്, RXZ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. വളരെ ചുരുക്കം കേസിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവുന്ന. അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് അത് ക്ലിയർ ചെയ്ത് തരാൻ പറയണം. അല്ലാതെ നിങ്ങൾ വാങ്ങരുത്. കാരണം 135 ആയിരിക്കും നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് ടെസ്റ്റിന് പോകുമ്പോഴായിരിക്കും പണി കിട്ടുന്നത്. കാരണം സി, ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, RTO ഏജൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ RTO ഏജൻസ് കൊച്ചു പിള്ളേരാണ്, പണ്ടത്തെ RTO ഏജൻസിനെ പോലെ അല്ല. അപ്പം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അറിയാം. ആവശ്യമില്ലാതെ എല്ലാം പൈസ കൊടുത്താൽ നടക്കും എന്ന് വിചാരിക്കുന്നില്ല. കുറേ ആൾക്കാർക്ക് ആ തൊപ്പിയുടെ ബഹുമാനമുണ്ട്. ആ തൊപ്പിയോടുള്ള അതുള്ള ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഈ ഒരു സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി സീസായിപ്പോൾ അത് അവർ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. 135 എന്ന് എഴുതിയിട്ടുണ്ട്, ZN എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ വണ്ടി നോക്കാതെ ഇരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. കാരണം വെറുതെ ആവശ്യമില്ലാത്ത തലവേദനയാണ്. പിന്നെ ഇനിയിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ചെറിയ വിലയ്ക്ക് ഒരു വണ്ടി വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഈ ഒരു ആഗ്രഹത്തോടെ ചെന്ന് ചാടി കൊടുക്കുന്നതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചീറ്റിംഗ് നടക്കുന്ന ഒരു കേസിൻ്റെ ഇടയിലോട്ടാണ്. ഇപ്പം സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ അന്യസംസ്ഥാന വണ്ടികൾ ചിലപ്പോൾ ഡൽഹി രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹരിയാന രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ UP രജിസ്ട്രേഷൻ ആയിരിക്കും. ഈ വണ്ടികൾക്ക് ബുക്കും പേപ്പറും കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ പറയുന്ന പോലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അല്ലെ NGT എന്ന് പറയുന്ന ബോഡി റൂൾ ഇറക്കിയിട്ടുണ്ട്. അവിടെ 15 വർഷത്തിന് പഴക്കമുള്ള വണ്ടിക്ക് ഫിറ്റ്നസ് കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അത് കാരണം ഈ വണ്ടി നിങ്ങൾ തലയും കുത്തി നിന്നാലും ഇതിന് NOC കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, വണ്ടിക്കകത്ത് ഇപ്പം ഈ പറയുന്ന ആൾ വിൽക്കുന്ന ആൾ പറയുകയാണ് NOC തരാൻ, ഇപ്പം NOC കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് നോക്കാം, പ്രൊസീഡ് ചെയ്യാം. പക്ഷേ അതേസമയം NOC എടുത്തുതരാൻ 2 ആഴ്ചക്കുള്ളിൽ എടുത്തുതരാം എന്നൊക്കെ പറയുമ്പോൾ നടക്കത്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ. കാരണം കൊറോണയൊക്കെ ആയ കാരണം
അങ്ങനെ എളുപ്പത്തിൽ ഒന്നും NOC കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ വണ്ടി എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയൊരു വില കൊടുത്ത് നിങ്ങൾക്ക് ആ വണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും, പിന്നെ അത് കഴിഞ്ഞിട്ട് NOC വഴിയേ വരും എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെ വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണെങ്കിൽ മാത്രം ഈ പറയുന്ന പോലെ ഇതിന് കൈ കൊടുക്കുക, അല്ലെങ്കിൽ ആ വണ്ടി തൊടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ചില വണ്ടികളുണ്ട് NOC ഓൾറെഡി, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ കോട്ടയം RTOയിലേക്ക് NOC കൊടുത്തിട്ടുള്ള വണ്ടികളുണ്ട്, പക്ഷേ ചിലപ്പോൾ വണ്ടി വിൽക്കുന്ന കൊച്ചിയിലായിരിക്കും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് 6 മാസം കഴിഞ്ഞ ഡേറ്റ് ആണെങ്കിൽ, NOC കഴിഞ്ഞതാണെങ്കിൽ ഫൈനുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ RTO ഏജൻറ്റുമായിട്ട് സംസാരിക്കുക, NOCയുടെ കാര്യം അവരെടുത്ത് പറയുക, 6 മാസം പഴക്കമുണ്ട്, ഇന്ന സ്ഥലത്തേക്കാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം മെയിനായിട്ട് നിങ്ങൾക്കിപ്പോൾ കോട്ടയത്തേക്കാണ് NOC കൊടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾ കോട്ടയത്ത് തന്നെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പക്ഷെ ചില RTO ഏജൻസ് എന്ന് പറയുന്നത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയത്ത് നിന്ന് RTO എന്ന് ഒരു ലെറ്റർ വാങ്ങാൻ പറയും. അതായത് ഈ NOC ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, ഈ NOC നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് റെഫർ ചെയ്യുകയാണെന്നുള്ള ഒരു, ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്കാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ RTO ഏജൻറ്റായിട്ട് ചോദിച്ചിട്ട് അത് നടക്കുമോ എന്നുള്ള ഒരു കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അതിന് നിങ്ങൾ മുന്നോട്ട് പോകാവൂ. അല്ലാതെ ഈ പറയുന്ന പോലെ സംശയമാണ് ചിലപ്പോഴേ നടക്കുകയുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ അതിന് വേണ്ടി ആ ഒരു സാധനത്തിൽ ഇറങ്ങി തിരിക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ വണ്ടിയിലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എൻജിൻ നമ്പറോ ചാസി നമ്പറോ ആയിട്ട് ടാമ്പറിങ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ നിമിഷം ആ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോവുക. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു പേഴ്സണൽ കേസുണ്ട്. ഒരുത്തൻ ഈ പറയുന്ന പോലെ അവൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാം ഫോഴ്സ് ചെയ്ത് ഒരു RD 350 വാങ്ങിച്ചിട്ട് അതിൻ്റെ എൻജിൻ നമ്പർ രണ്ടാമത് കൊത്തിയതായിരുന്നു. എൻജിൻ നമ്പറും ചാസി നമ്പറും അത് RTOക്കാർ കണ്ടുപിടിച്ച് വണ്ടി സീസ് ചെയ്ത് അവൻ്റെ ഭാഗ്യം കൊണ്ടും അവൻ്റെ അച്ഛനും അമ്മയുടെ പിടിപാട് കൊണ്ടും മാത്രമാണ് ആ വണ്ടി അവന് റിലീസ് ചെയ്ത് കിട്ടിയത്. അവൻ ആ വണ്ടി മേടിച്ച ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അവൻ്റെ ഭാഗ്യം കാരണം അവന് പൈസയും കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ വണ്ടി വാങ്ങുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട്. പിന്നെ ചില RTOs എന്ന് പറയുന്നത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, പൈസ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പം അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു RTO അഴിമതിക്കാരാണ് അല്ലെങ്കിൽ RTOക്കാരെ വെറുപ്പിക്കുകയല്ല, ഇത് ഉള്ള സംഭവമാണ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് കിട്ടിയതാണ്, അതായത് RTOക്കാരെ ഇങ്ങനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും കാര്യങ്ങൾ നടക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ഈ പറയുന്ന പോലെ എല്ലാ RTOക്കാർ വരെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരു വലിയ അഭിമാനത്തിൻ്റെ കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വളരെ ചെറിയൊരു ചാനലാണ്. ഇപ്പം ഈ വീഡിയോസ് ഒന്നും എല്ലാവരുടെ അടുത്തും എത്തുന്നില്ല. ഇപ്പോൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു കാര്യം നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അഴിമതി നടക്കുന്നത്. പക്ഷേ ഇത് ഓപ്പണായിട്ടുള്ള ഒരു സീക്രട്ടാണ്. അതായത് ഒരു RTOയിലേക്ക്, ഒരു പ്രത്യേക RTOയിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ ഒരുപാട് കൈക്കൂലി കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ സാധനങ്ങൾ മുതലാക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം, അത് പിടിക്കാനായിട്ട് അങ്ങനത്തെ ഒരു സാധനം നടക്കുന്നുണ്ടെന്ന് അറിയാം. അത് പിടിക്കാനായിട്ടാണ് വിജിലൻസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് RTOക്കാർ അഴിമതിയാണ് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങും എന്ന് പറഞ്ഞ് ഞാനാണ് അത് പറഞ്ഞതെന്നുള്ള രീതിയിൽ നിങ്ങളാരും അത് കാണേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ചെറുതായിട്ട് ട്രാക്ക് വിട്ടുപോയി. പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ചിലപ്പം വണ്ടി കാണാതെ തന്നെ എൻജിൻ നമ്പറിനെയും ചാസി നമ്പറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാര്യങ്ങൾ നടക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടു കിടക്കുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി എവിടെയെങ്കിൽ പോയി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ട് ഈ കുഴി മാന്തുമ്പോഴത്തേക്ക് ഓരോ എല്ലും കഷ്ണം കിട്ടുന്ന പോലെ ഓരോ സാധനം കിട്ടി തുടങ്ങും. അപ്പോൾ അവർ പറയും ഈ വണ്ടി മോഷണം വണ്ടിയാണ്, ഇതിനകത്ത് ഈ ക്രൈം നടന്നിട്ടുണ്ട്, ആ ക്രൈം നടന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം വലിയ നൂലാമാലയാവും. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം വെറുതെ നമ്മുടെ കയ്യിരിക്കുന്ന കാശ് ചിലവാക്കി കൊടുക്കേണ്ട. ഈ വണ്ടികൾ കിട്ടാനായിട്ട് കുറവൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആൾക്കാർ കുറച്ച് ടൈറ്റാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, എല്ലാം ഇങ്ങനത്തെ പ്രശ്നമുള്ള ഹിസ്റ്ററി ഒരു വലിയൊരു ഇതിന് ഉള്ള ഒരു തെളിവാണ്. അതായത് എല്ലാം ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പാൻഡമിക് വരുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും സ്വാഭാവികമായിട്ട് ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അവർക്കെല്ലാവർക്കും
ഇനിഷ്യൽ കുറച്ച് ദിവസങ്ങളിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് അവർക്ക് തന്നെ കൊടുത്ത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറച്ച് ആൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്ന പോലെ പുതിയ സാധനങ്ങളൊക്കെ ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി ഈ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടുതലാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 6 മാസം 8 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ സാധനങ്ങൾക്ക് വിലയിടും. സി ബേസിക്കലി കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റും ഈ പറയുന്ന പോലെ വണ്ടികളും സാധാരണ ഒരുത്തിന് വാങ്ങാൻ പറ്റാത്ത രീതിയിൽ പോയത് ഗൾഫ് മണി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ തിരിച്ചു വന്നത് ഈ കൊറോണ കാരണം. അപ്പോൾ അത് കാരണം ആ പൈസ നിന്നു. അപ്പം അതുകൊണ്ട് മോഹ വില കൊടുത്ത് വണ്ടി എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വണ്ടി നല്ല വിലയ്ക്ക് കിട്ടും. അല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, ഇനി വേറെ വണ്ടിയില്ല, ഞാൻ ആ വണ്ടിയാണ് സ്വപ്നം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു വാങ്ങാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനങ്ങൾക്കൊക്കെ വില കുറയും. പിന്നെ എല്ലാം നോക്കി പേപ്പർ വർക്ക് എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് ഒരു വണ്ടി വാങ്ങുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു തലവേദന നമ്മൾ ഒഴിവാക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാര്യം ആലോചിച്ച് എപ്പോഴും മനസ്സിൽ ടെൻഷനായിരിക്കും. വണ്ടി എടുത്തുകൊണ്ട് പുറത്തിറങ്ങുമ്പം ആരെങ്കിലും പിടിച്ചാലോ, പോലീസ് വല്ലതും പിടിച്ചാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ടെൻഷനൊക്കെ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഇപ്പോൾ ഈ വണ്ടിക്ക് ഇതുവരെ എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാരണം RTOയൊക്കെ അടച്ചിട്ടേക്കാണ്. മാത്രമല്ല ഞാൻ പോകുന്ന ഏജൻറ്റ് വഴി പുള്ളിയും ഈ പറയുന്ന പോലെ ഇതിനെ വലിയ സീരിയസ് ആയിട്ട് ഇപ്പം പെർസ്യൂ ചെയ്യുന്നില്ല. കാര്യം പുള്ളിയും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഈ വണ്ടി പുറത്തോട്ടൊന്നും എടുത്തുകൊണ്ട് ഇറങ്ങാറില്ല. കൂടിപ്പോയാൽ നമ്മൾ നമ്മുടെ ഈ വീടുകളുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് എംപ്റ്റി സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കും, പറ്റുമെങ്കിൽ മോളെയും കൂടെ ഇരുത്തിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ റൗണ്ട് കൂടിപ്പോയ ജംഗ്ഷൻ വരെ പോകും. അതിനപ്പുറം ഞാൻ ഈ വണ്ടി കൊണ്ടുപോകാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു വണ്ടി വേണം വാങ്ങാൻ. അല്ലാതെ വെറുതെ പൈസ കളയരുത്. പൈസ കളയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനകത്ത് ഇപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഈ സാധനങ്ങളൊക്കെ ഓരോ സാധനങ്ങളും വലിയ രീതിയിൽ തലവേദനയായി വരും. സോ ഒരിക്കലും ആരും നഷ്ടം ഉണ്ടായിട്ട് ഒരു സാധനം കൊടുക്കത്തില്ല. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇപ്പം കയ്യിലിരിക്കുന്ന ചക്കയാണെങ്കിലും അതിന് 2000 രൂപ വേണമെങ്കിൽ അമ്മ 2000 രൂപ തന്നെ ചോദിക്കും. അതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് മണി പ്രോബ്ലമാണ്, അതാണ് ഇതാണ് ഇപ്പോഴത്തെ പ്രത്യേക സിറ്റുവേഷൻ്റെ അങ്ങനെയൊക്കെ ആയി കാണും. എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റും, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങാൻ എനിക്ക് ലാഭമാണെന്നുള്ള രീതിയിൽ വിചാരിക്കരുത്. സംഭവം എന്താണ് ആ രീതിയിൽ കണ്ട് അതിന് ആ തക്കതായ വില കൊടുക്കുക. പറ്റുമെങ്കിൽ ഒരു 5000 രൂപ കുറച്ച് കൊടുക്കുക. അതാണ് നമ്മളുടെ എയിം. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു.